അലർജി, ആസ്മ തുടങ്ങി ത്വക്ക് രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിൽ ഏതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ 23 വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ്. സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്, ചാലിപ്പാടം റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 8137973856. ശബ്ദത്തിന്റെ ലോകത്തിലേക്ക് അനുരാഗിനെ തിരിച്ചു വരണം. കൂട്ടുകാരോടൊപ്പം സ്കൂളിൽ ചെന്നിരുന്ന് പഠിക്കണം. അതിന് നമ്മുടെ ഓരോരുത്തരുടെയും സഹായം ആവശ്യമാണ്. ചെവിയിൽ പഴുപ്പ് ബാധിച്ചതിനെ തുടർന്ന് കേൾവി ശക്തി നഷ്ടപ്പെട്ട ഇരട്ടക്കുളങ്ങര സ്വദേശിയായ 12 വയസ്സുകാരൻ ശസ്ത്രക്രിയക്കായി സുമനസുകളുടെ സഹായം തേടുകയാണ്. വടക്കാഞ്ചേരി നഗരസഭയിലെ ഇരട്ടക്കുളങ്ങര ഡിവിഷനിൽ പാറപ്പറമ്പിൽ വീട്ടിൽ സുനിൽ പ്രിയ ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് അനുരാഗ്. ജന്മന കേൾവി വൈകല്യമുള്ള കുട്ടിയെ 3.5 വയസ്സിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയാണ് ശബ്ദത്തിന്റെ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. 2 വർഷം മുൻപ് ചെവിയിൽ പഴുപ്പ് ബാധിച്ചതിനെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തി പഴുപ്പ് എടുത്തു കളഞ്ഞിരുന്നു. എന്നാൽ വീണ്ടും ഇരു ചെവികളിലും പഴുപ്പ് ബാധിച്ച് കേൾവിയില്ലാതായിരിക്കുകയാണ്. വരുന്ന നവംബർ 4 അനുരാഗിന്റെ ചെവിയിലെ പഴുപ്പ് എടുത്തു കളയുവാൻ കോഴിക്കോടുള്ള മനോജ് ENT എന്ന ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കായി പറഞ്ഞിട്ടുണ്ട്. ഇതിനായി ഏകദേശം 2.5 ലക്ഷത്തോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിനകം തന്നെ 3 ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ അനുരാഗിന്റെ കുടുംബാംഗങ്ങൾക്ക് 1 ശസ്ത്രക്രിയയ്ക്ക് കൂടിയുള്ള പണം കണ്ടെത്തുക എന്നത് വളരെ ശ്രമകരമാണ്. പ്രായമായ മാതാവ് രുക്മിണിയും +2 പഠിക്കുന്ന മകൻ അനിരുദ്ധും ഉൾപ്പെടുന്ന 5 കുടുംബത്തിന് ഇതിനകം തന്നെ ചികിത്സയ്ക്കായി ലക്ഷങ്ങളാണ് ചെലവായത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ സുനിലിന്റെ ചെറിയ വരുമാനത്തിലുള്ള തുക കൊണ്ടാണ് ഇതുവരെ കുടുംബം മുന്നോട്ട് പോയിരുന്നത്. ചികിത്സയുടെ ഭാഗമായി വലിയൊരു തുക സാമ്പത്തിക ബാധ്യതയും ഈ കുടുംബത്തിനുണ്ട്. സുമനസുകളുടെ സഹായമുണ്ടായാൽ മാത്രമേ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനാകൂവെന്ന് അനുരാഗിന്റെ പിതാവ് സുനിൽ പറയുന്നു. 3.5 വയസ്സിലാണ് കേൾവി ഇംപ്ലാന്റ് ചെയ്തത്. അതിപ്പോൾ 2 വർഷമായിട്ട് ചെവിക്ക് ഭയങ്കര ചെവി കടിയാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പഴുപ്പുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു ഓപ്പറേഷൻ ചെയ്തു. അത് കഴിഞ്ഞ ആൾ പറഞ്ഞു 2 വർഷം കഴിഞ്ഞിട്ട് ഒന്നുകൂടി നോക്കുന്നു. നോക്കിയപ്പോൾ ഇപ്പോൾ 2 ചെവിയിലും അതിന് ഓപ്പറേഷൻ ചെവി പഴുപ്പാണ്. അപ്പോൾ അത് എടുത്ത് മാറ്റി, അപ്പോൾ ഈ ഇംപ്ലാന്റ് വെച്ചത് എടുത്ത് മാറ്റി ആ പഴുപ്പെടുത്ത് കളഞ്ഞതിന് ശേഷം പിന്നെ 6 മാസം കഴിഞ്ഞാൽ വീണ്ടും ഈ ഇംപ്ലാന്റ് തന്നെ ഇനി വയ്ക്കുന്നു. അപ്പോൾ അതുമായി സാമ്പത്തികമായിട്ട് ഇപ്പോൾ 3 ഓപ്ഷൻ കഴിഞ്ഞു. അപ്പോൾ അത് കാരണം ഭയങ്കരമായ ബുദ്ധിമുട്ടിലാണ്. മനോജ് ENT കോഴിക്കോട്, അവരിപ്പോൾ ഇതിനെ അവർ പറഞ്ഞത് 1 ലക്ഷം രൂപയാവും. പിന്നെ എന്തെങ്കിലും ചെയ്തരാന്ന് പറഞ്ഞു, അതാണ്. പിന്നെ 2 കൂടി ആകുമ്പോൾ പിന്നെ ഇതിന് ഇംപ്ലാന്റ് നമുക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ചിലവ് വരും. ചിലവ് നമ്മളെ ചിലവ് നമ്മൾ സഹായിക്കുകയാണ് ഓരോരുത്തരായിട്ട്. അല്ലാതെ വേറെ ഒന്നും നിർത്തിയില്ല. നമ്മൾ 2-3 ഓപ്ഷൻ കഴിഞ്ഞാൽ കൊണ്ട് സാമ്പത്തികമായിട്ടും ഒത്തിരി കടമുണ്ട്. അത് വീടിട്ടുമില്ല. അടുത്തടുത്ത് തന്നെ ആയ കാരണം കൊണ്ട് എൻ്റെ പേര് സുനിൽ, പാറപ്പറമ്പിൽ ഹൗസ്, വടക്കാഞ്ചേരി PO, സ്ഥലം ഇരട്ടവളങ്ങര. അപ്പോൾ 6 മാസം അവിടെ ലീവ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞാൽ തീരെ പോകാൻ പറ്റില്ല. കാരണം ഞാൻ കേൾക്കില്ല. പഴുപ്പെടുത്ത് മിഷ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവന് കേൾക്കില്ല. പിന്നെ അത് കഴിഞ്ഞ് വെച്ചതിന് അപ്പോൾ 6 മാസമാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6 മാസം എന്തായാലും സ്കൂളിൽ വിടാൻ പറ്റില്ല. വടക്കാഞ്ചേരി സെൻറ്റ് പൈസ് സ്കൂളിലെ 5 ക്ലാസ് വിദ്യാർത്ഥിയായ അനുരാഗ് അസുഖത്തെ തുടർന്ന് മാസങ്ങളായി സ്കൂളിൽ പോകുവാൻ കഴിഞ്ഞിട്ടില്ല. കേൾവി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് സ്കൂളിലേക്ക് പോകാത്തത്. ചികിത്സയ്ക്കും മറ്റുമായി 6 മാസത്തെ സമയമെടുക്കുമെന്നാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. നിർധന കുടുംബത്തെ സഹായിക്കുവാൻ സുമനസുകൾ മുന്നോട്ട് വരണമെന്ന് സിയാക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വിജേഷ് M. നായർ പറഞ്ഞു. ഒരു ഭിന്നശേഷിക്കാരെ പോലെയല്ല, ഒരുപാട് ചിലവുള്ള ഒരു സംഭവമാണ്. എല്ലാ സമയത്തിനും ഓരോ ഇൻ്റർവെൽസിനും കുറേ സാധനങ്ങൾ മാറ്റണം. അങ്ങനെ ഒത്തിരി ചിലവുള്ള പ്രക്രിയയുള്ളൊരു കോക്ലിയർ ഇംപ്ലാന്റാണ് ഇത്. വളരെ കഷ്ടപ്പെട്ടും അച്ഛനമ്മമാർ ചെയ്യുന്നത് അവരുടെ കുട്ടികൾ നല്ല രീതിക്ക് കേൾക്കണം, ഉന്നത ലെവലിലേക്ക് വരണം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ ഒരു അനുരാഗിന് വന്നുപെട്ടിരിക്കുന്ന ഒരു കഷ്ടമെന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പഴുപ്പ് വന്നതാണ്. അപ്പോൾ ആ ഒരു പഴുപ്പ് നീക്കം ചെയ്ത് ഒന്നും കൂടി റീഇംപ്ലാന്റ് ചെയ്താൽ മാത്രമേ അവന് വീണ്ടും നല്ല രീതിക്ക് കേൾക്കാനും നല്ല ലെവലിലേക്ക് വരാനും സാധിക്കുകയുള്ളൂ. സാമ്പത്തികമായി വളരെ പിന്നോട്ടുള്ളൊരു കുടുംബമാണ് അനുരാഗിൻ്റെ കുടുംബം. അവന് ഒരു സഹായം എന്നുള്ള രീതിക്ക് സിയാക്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ സംഘടനയുടെ അംഗമാണ് അനുരാഗ്. ഞങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിലും ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു പ്രൊസീജിയറാണ്. 1-2 പ്രൊസീജിയറുണ്ട്. ആദ്യം അത് എടുത്ത് പഴുപ്പ് കളഞ്ഞ്
വീണ്ടും അതിനെ റീഇൻസ്റ്റാൾ ചെയ്ത് ഇംപ്ലാന്റ് ഫിറ്റ് ചെയ്ത് അവനെ കേൾപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു ദൗത്യം. അപ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായം എല്ലാ നല്ല മനസ്സുകാരും ചെയ്ത് ഈ കുട്ടിയെ കേൾവിയുടെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും നല്ലൊരു പൗരനായി വാർത്തെടുക്കാൻ നമ്മളെല്ലാവരും സഹായിക്കണമെന്ന് സിയാക്സിൻ്റെ പേരിലും ഈ ഒരു കുടുംബത്തിൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും ഞാൻ അഭ്യർത്ഥിക്കുന്നു. കുടുംബത്തെ സഹായിക്കുവാൻ താല്പര്യപ്പെടുന്നവർ മാതാവ് പ്രിയയുടെയും അനുരാഗിൻ്റെയും പേരിലുള്ള ജോയിൻ്റ് അക്കൗണ്ടിലേക്ക് പണം അയച്ച് സഹായിക്കാവുന്നതാണ്. അക്കൗണ്ട് നമ്പർ 6736 9176 966. IFSC SBIN 00701712 വടക്കാഞ്ചേരി ബ്രാഞ്ച്. ഗൂഗിൾ പേ നമ്പർ 8281534374. VCV News വടക്കാഞ്ചേരി.